ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് വിടാനിടയായതിന്റെ ഉത്തരവാദിത്തം ഏറ്റു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി തന്റെ രക്ഷകർത്താവാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. സി പി എമ്മുമായി അകലുന്നുവെന്ന അഭ്യൂഹങ്ങൾ പുറത്തുവന്ന ശേഷം ആദ്യമായി വേദി പങ്കിട്ട ചടങ്ങിലാണ് ഇരുവരുടെയും പരാമർശങ്ങൾ. ചെറിയാന് സീറ്റ് ഉറപ്പാക്കാൻ താൻ ഉൾപ്പെടെയുള്ള നേതൃത്വം ശ്രമിക്കേണ്ടിയിരുന്നുവെന്ന് അബുഖാദർ കുട്ടി സഹ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ രക്ഷകർത്തൃത്വവും തനിക്കിനിയും വേണം. എടുത്തുചാട്ടക്കാരന്റെ എല്ലൊടിച്ചേ വിടൂ വിധി എന്ന ചൊല്ല് തന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമായെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ സമാന ചിന്താഗതിയോടുകൂടി ഒരു സ്റ്റേജ് വെക്കുന്നത് സാധ്യമായില്ല. രാഷ്ട്രീയത്തിലൊന്നും ശാശ്വതമല്ല. എനിക്ക് ചെറിയാനോട് വിദ്വേഷമല്ല, തെറ്റ് ചെറിയാന്റെ ഭാഗത്തല്ല, എന്റെ ഭാഗത്തല്ലേ ഞാനിവിടെ ഉൾക്കൊള്ളുന്ന സംവിധാനത്തിന്റെ ഭാഗത്ത് വന്ന ഒരു കുറവായിട്ടാണ് ഞാൻ കണ്ടത്. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്റെ രക്ഷകർത്താവായി. ഇപ്പോൾ എനിക്ക് ഈ പ്രസംഗം കേട്ടപ്പോൾ എന്റെ മനസ്സ്, ഞാൻ രക്ഷകർത്താവിനെതിരെയാണ് മത്സരിച്ചത്. എന്റെ രക്ഷകർത്താവ് ഉമ്മൻചാണ്ടിയാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മറ്റാരുമല്ല, ഉമ്മൻചാണ്ടി തന്നെയാണ് എന്റെ രക്ഷകർത്താവ്. യെസ്, പ്രശാന്ത് അർദ്ദയർ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, ഇനി ചെറിയാൻ ഫിലിപ്പ് എങ്ങോട്ട് എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. ജെയിംസ്, ചെറിയാൻ ഫിലിപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി വരികയാണ്. ഇന്നെന്തായാലും അബുഖാദർ കുട്ടി നഹ പുരസ്കാരം ചെറിയാൻ ഫിലിപ്പിന് ഉമ്മൻചാണ്ടി സമ്മാനിക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് ഇക്കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് കൂടുതൽ തെളിഞ്ഞു വരുന്നത്. അതിനകത്ത് ഈ രണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായ ചില പ്രതികരണങ്ങൾ മതി കാര്യങ്ങൾ കൃത്യമായി വായിച്ചെടുക്കുന്നതിന് വേണ്ടി. ചെറിയാൻ ഫിലിപ്പിന് 20 വർഷം മുമ്പ് ഉചിതമായ ഒരു സീറ്റ്, ജയസാധ്യതയുള്ള ഒരു സീറ്റ് നൽകുന്ന കാര്യത്തിൽ തനിക്കും താൻ ഉൾപ്പെടുന്ന സംവിധാനത്തിനും വീഴ്ച പറ്റി. തെറ്റ് സംഭവിച്ചത് ചെറിയാൻ ഫിലിപ്പിനല്ല, തനിക്കും താൻ ഉൾപ്പെടുന്ന സംവിധാനത്തിനുമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉമ്മൻചാണ്ടി. മാത്രമല്ല, സമാന മനസ്സോടുകൂടിയാണ് ഇപ്പോൾ ഈ വേദിയിൽ ഇരിക്കുന്നതെന്നാണ് തുടക്കത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതേസമയം സംസാരിച്ച ചെറിയാൻ ഫിലിപ്പ് തന്റെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് എടുത്തുചാട്ടക്കാരന് പറ്റിയ അബദ്ധം എന്നുള്ളതാണ്. എടുത്തുചാട്ടക്കാരനെ എല്ലൊടിയുന്നത് പോലെ ഉള്ള ഒരു അനുഭവത്തിലാണ് താനിപ്പോൾ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജീവിതകാലത്തുടനീളം ഇനിയും ഉമ്മൻചാണ്ടിയുടെ രക്ഷകർത്തൃത്വം തനിക്കുണ്ടാവണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞതോടുകൂടി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഇനിയിപ്പോൾ ഒരു ഔപചാരികതയുടെ കാര്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കാരണം നിലവിൽ കേരളത്തിൽ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കെ സുധാകരനും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന, രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണുള്ളത്. പരസ്യമായി ഈ രീതിയിലേക്കുള്ള ചർച്ചകളോ പ്രതികരണങ്ങളോ വന്നിട്ടില്ല എന്ന് മാത്രം. അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സംഭവ വികാസം നൽകുന്ന സൂചന.